ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദാഹശമനികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം രണ്ടാണ് എന്താണ് കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ വെരി ഫേമസ് പാനകം തന്നെയാണ് പാനകം എന്ന് പറയുന്നത് എത്രയോ അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് നമുക്ക് തീർത്ഥമായിട്ട് സർവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് പണ്ടത്തെ ആൾക്കാർ വീട്ടിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് പാനകം എന്ന് പറയുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് പാനകം ഉണ്ടാക്കുക നമുക്ക് കാണാം പാനകം അപ്പോൾ നമുക്ക് പാനകം ഉണ്ടാക്കാം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെള്ളം ശർക്കര പൊടിച്ചത് തുളസി നാരങ്ങ ചുക്ക് കഴിക്കാൻ പറ്റുന്ന കൽപ്പൂരം പച്ച കൽപ്പൂരം ഓക്കെ നമുക്ക് ആദ്യം ശർക്കര ഒരു ബൗളിലേക്ക് ഇടുക കുത്തി പൊട്ടിച്ച ശർക്കര പച്ച കൽപ്പൂരം ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് കുതിർത്തെടുക്കുക അലിയിച്ചെടുക്കുക ഓക്കെ ഇത് നന്നായിട്ട് അലിയണം ഇനി നമുക്ക് വെള്ളം ആക്കണം പക്ഷേ ഇത് അലിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു കപ്പ് എടുത്തത് ഇനി ഇതിലേക്ക് ചുക്കാണ് ചുക്ക് കുറച്ച് നല്ലോണം പോവും പാനകത്തിൽ ഒരു സ്പൂൺ ചുക്ക് തുളസി നാരങ്ങ ഹാഫ് നാരങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഇളക്കുക ശരിക്കുള്ള ദാഹശമനിയാണ് ആരോഗ്യത്തിനും സൂപ്പറാണ് ഫുൾ ഓഫ് അയേൺ ശർക്കരയാണ് യെസ് ഇനി നമുക്ക് വെള്ളമാക്കാം കുറച്ചും കൂടി ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചോളൂ പാനകം ഈ കളറിലായിരിക്കും ഞാൻ എന്തായാലും ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു തേനിൻ്റെ കളറിലാണ് പാനകം ഉണ്ടാവുക ഒരുപാട് അമ്പലങ്ങളിൽ ഇത് പ്രസാദമായിട്ട് വിളമ്പാറുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ യെസ് ആയി ആ ഇഞ്ചിയുടെ ആ ഒരു ഫീലുണ്ടല്ലോ അത് സൂപ്പർ ഫീലാണ് ഓക്കെ ഇത് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ പാനകം ഇതായിന് ഇങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് ഇതാണ് കളറ് ഇനി നമുക്ക് തണുക്കനെ ആവാൻ ചട്ടിയിൽ അങ്ങനെ നമ്മൾ പാനകം ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ വളരെ അയേൺ കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് തൊണ്ടയ്ക്ക് വളരെയധികം സൂപ്പർ ഫീലോട് കൂടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് പാനകം പണ്ടുകാലങ്ങളിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് എത്ര എത്ര ബുക്കുകളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നറിയോ പാനകത്തിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കാൻ മറക്കരുത് ഡെഫിനറ്റ്ലി വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും
ഒരു പുതിയൊരു രുചിയുമായിട്ട് നാളെ കാണാം. ഇതുണ്ടാക്കി നോക്കാൻ മറക്കരുതട്ടുള്ളൂ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.